നമ്മളെപ്പോലെ തന്നെ നിതാന്ത ജാഗ്രതയിലാണ് തീവ്രവാദികളും പാക് സൈനികരും. നമ്മുടെ ജീവന് യാതൊരു ഉറപ്പുമില്ല. ബുള്ളറ്റ് പ്രൂഫ് അണിഞ്ഞ് സൈലന്റ് മോഡിലെ വാക്കി ടോക്കിയും, സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ധൈര്യം അപ്പം ഏതാണ്ട് ചോർന്നു തുടങ്ങിയെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ എൻ്റെയും കൂടെയുള്ള സൈനികൻ്റെയും ജീവന് തന്നെ വലിയ വില നൽകേണ്ടി വരുമായിരുന്നു. നമസ്കാരം. 2007 ഇന്ത്യൻ സേന പ്രതിരോധ പത്രപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ ഒരു പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ കാശ്മീരിലേക്ക് പോയത്. ഓഗസ്റ്റ് 15 അടുപ്പിച്ചുള്ള ദിവസങ്ങളായിരുന്നു അത്. അതിനാൽ തന്നെ കാശ്മീർ താഴ്വര അതീവ ജാഗ്രതയിലുമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതിർത്തിയിൽ പെട്രോളിങ്ങിന് പോകുന്ന സൈനികർക്കൊപ്പം പോകാനുള്ള പരിപാടിയിലേക്ക് ക്ഷണം കിട്ടിയത്. മഞ്ഞുരുകി പൊടി നിറഞ്ഞ മൺപാതകളിൽ കൂടി ഇന്ത്യൻ കരസേന ജിപ്സികൾ നീങ്ങുകയാണ്. വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നുഴഞ്ഞുകയറുന്ന തീവ്രവാദികളുടെ ഇഷ്ട വഴികളിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരം. പാകാധീന കാശ്മീരിൽ നിന്ന് തീവ്രവാദികൾക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള പ്രദേശമാണ് മച്ചിൽ സെക്ടർ. ദുർഘടമായ മഞ്ഞുമലകളും കൊടുങ്കാടും സൈന്യത്തിന് ഏറെ വെല്ലുവിളി ഉയർത്തുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക പോസ്റ്റുകളും വളരെ വളരെ അടുത്താണ് ഇവിടെ. രണ്ട് മലനിരകളിലായി ഇരു സൈന്യങ്ങളിലെ ഭടന്മാർ അതീവ ജാഗ്രതയിൽ. അതിനിടയിലെ താഴ്വരകളിൽ കാടും കാട്ടാറും കാട്ടുമൃഗങ്ങളും ഉയർത്തുന്ന വെല്ലുവിളി. വേഷം വെച്ച് നോക്കിയാൽ നാട്ടുകാരനും തീവ്രവാദിയുമൊക്കെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഇവരെ തിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കുന്ന സൈനികരെയാണ് ഞങ്ങളവിടെ കണ്ടത്. സേനകൾ തമ്മിലുള്ള ഉടമ്പടി പ്രകാരം രാത്രി അതിർത്തിയിൽ പെട്രോളിംഗ് പാടില്ല. എന്നാൽ അതിനപ്പുറം നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞുകയറുന്നത് ഇരുളിൻ്റെ മറപറ്റിയാണ്. അതിനാൽ തന്നെ സാധാരണഗതിയിൽ നൈറ്റ് പെട്രോളിംഗ് ഒഴിവാക്കാനാകില്ല. ഇപ്പോൾ ചീന അതിർത്തിയിൽ സംഭവിച്ചതുപോലെ എപ്പോഴും തീവ്രവാദികളുടെയും ശത്രുസൈന്യത്തിൻ്റെയും ആക്രമണത്തിന് ഇരയാകാം ഒരു സൈനികൻ. അത്തരമൊരു സാഹസിക ദൗത്യത്തിന് അവസരം ലഭിച്ചിട്ടാണ് മച്ചിൽ സെക്ടറിലെ ഗൗതം പോസ്റ്റിലേക്ക് ഞങ്ങൾ യാത്ര നടത്തിയത്. ഒരു സൈനികനും ഞാനും ഒരു സംഘം. അകലെയല്ലാതെ അതുപോലൊരു മറ്റൊരു സംഘം. നമ്മുടെ ജീവന് യാതൊരു ഉറപ്പുമില്ല. അതിനാൽ മൃതദേഹം പോലും കണ്ടെടുക്കാനോ നമ്മൾക്കെന്തെങ്കിലും പറ്റിയാലോ ഒരു പരാതിയുമില്ലെന്ന് എഴുതി ഒപ്പിട്ട് നൽകണം. ഞാൻ സായുധനല്ല കേട്ടോ, പക്ഷേ കൂടെ തോക്കേന്തിയ ഭടനുണ്ട്. എപ്പോൾ വേണമെങ്കിലും എനിക്കോ അയാൾക്കോ വെടിയേൽക്കാം, മിന്നലേൽക്കാം, വന്യമൃഗങ്ങളുടെ ആക്രമണമോ ഉണ്ടാകാം, ഹിമപാതത്തിലോ പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലോ പെടാം. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വേണമെന്ന് സേന നിഷ്കർഷിച്ചു. അതിനുവേണ്ടി നമ്മൾക്ക് സായുധ പരിശീലനം നൽകാൻ അവർ തീരുമാനിച്ചു. ഇന്ത്യൻ സേനയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒരു ജംഗിൾ വാർഫെയർ സ്കൂളുണ്ട് കാശ്മീരിൽ തന്നെ. അവിടേക്കാണ് ഞങ്ങൾ അതിനായി പോയത്. നമ്മുടെ വൈക്കത്തുകാരൻ മേജർ സന്ദേശിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശീലനം. നമ്മുടെ ശരീരത്തിലുള്ള മണം വന്യമൃഗങ്ങളെയും എന്തിന് തീവ്രവാദികളെയുമൊക്കെ ആകർഷിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതിനാൽ കുളിയും സുഗന്ധ ലേപനങ്ങളും എല്ലാം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു. മിന്നലിൽ നിന്ന് രക്ഷയ്ക്കായി ശരീരത്തിൽ ഒരു ആഭരണവും വേണ്ടെന്നായിരുന്നു സേനയുടെ നിർദ്ദേശം. ഞങ്ങൾക്കൊപ്പം നൈറ്റ് പെട്രോളിങ്ങിന് ധീരയായ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഒരുങ്ങിയെങ്കിലും സുരക്ഷാ കാരണങ്ങളിൽ അവർ അനുവദിച്ചില്ല. അതിൻ്റെ പേരിൽ അവിടെ കുറേ നേരം വഴക്കും ഒച്ചപ്പാടുമൊക്കെ ഉണ്ടായി. ഏതായാലും ദൗത്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചായ കുടിക്കാമെന്ന് കരുതി ക്യാൻറ്റീനിലേക്ക് പോയപ്പോഴാണ് അവിടെ കണ്ട ഒരു കാഴ്ച. തമ്പീസ് ക്യാൻറ്റീൻ. സ്വാഭാവികമായും നമ്മൾ ഊഹിച്ചതുപോലെ ദക്ഷിണേന്ത്യൻ സൈനികരാണ് അവിടെ ഉണ്ടായിരുന്നത്, മദ്രാസ് റെജിമെൻ്റ്. അവിടെ ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ഉളുന്തുവടയും കടുപ്പത്തിലൊരു ചായയും കുടിച്ച് ഞങ്ങൾ ദൗത്യത്തിനായി ഒരുങ്ങി. ഏതാണ്ട് സന്ധ്യാനേരം. ഇരുൾ കട്ട പിടിച്ചു തുടങ്ങിയപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് അണിഞ്ഞ് സൈലന്റ് മോഡിലെ വാക്കി ടോക്കിയും നൈറ്റ് വിഷൻ ബൈനാക്കുലറുമായി ഞാനും എൻ്റെ ബഡ്ഡി സൈനികനും മെല്ലെ ചുവടുവെച്ചു തുടങ്ങി. ഞങ്ങളുടെ പോസ്റ്റിൻ്റെ പേരാണ് ഗൗതം പോസ്റ്റ്. അതിന് നേരെ എതിരെയാണ് ധനി ഗ്രാമത്തിൽ പാകിസ്ഥാൻ സേനയുടെ കമ്പനി ഹെഡ് ക്വാർട്ടേഴ്സ്.
you can further straight see, you can see straight forward, you can see a built up area. That is the general location of enemy village Dhaki. Dhaki. I believe every one of you understand English. Yeah. That is the general location of enemy village Dhaki. And they have their company headquarters right here. Dhaki company headquarters. Company headquarters? Yeah. ഞങ്ങൾ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ സെർച്ച് ലൈറ്റുകൾ മിഴി തുറന്നു തുടങ്ങി. അതങ്ങനെ വീശുകയാണ്. നമ്മുടെ ദിശയിലേക്ക് സെർച്ച് ലൈറ്റുകൾ വരുമ്പോൾ നമ്മൾ പതുങ്ങി നിൽക്കണം എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. എന്തെന്നാൽ നമ്മൾ അവരുടെ കണ്ണിൽപ്പെട്ടാൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് വെടിവെച്ചിടാം. കാരണം ലൈൻ ഓഫ് കൺട്രോളിൽ മുള്ളുവേലികൾ ഉണ്ടെങ്കിലും മഞ്ഞ് വീഴ്ചയിലോ അല്ലെങ്കിൽ കുന്നിടിഞ്ഞോ ഏതൊക്കെ സാഹചര്യത്തിലൊക്കെയെങ്കിലും അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. നാം സൃഷ്ടിക്കുന്ന അതിരുകൾ നിരന്തരം അവിടെ പ്രകൃതി ചോദ്യം ചെയ്യുകയാണ്. നിർദ്ദേശങ്ങൾ വരുന്ന കയ്യിലെ വയർലെസ്സിൽ കൂടി സംസാരിക്കേണ്ടത് പരമാവധി ശബ്ദം ക്രമീകരിച്ചാണെന്ന് സേനയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഓരോ ചുവടുവയ്പിലും അപകടം പതിയിരിക്കുന്നു എന്ന ബോധ്യത്തോടെയാണ് ഞങ്ങൾ നടക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ നിതാന്ത ജാഗ്രതയിലാണ് തീവ്രവാദികളും പാക് സൈനികരും. അതിനാൽ പെട്രോളിംഗ് സൈനികൻ്റെ ഒരു ചെറിയ നിരീക്ഷണപ്പിഴവ് ആ സേനാ വ്യൂഹത്തെ മൊത്തത്തിലും എന്തിന് നമ്മുടെ രാജ്യത്തെ തന്നെയും വലിയ അപകടത്തിൽപ്പെടുത്താം. തണുപ്പ് പെട്ടെന്നാണ് മുറുകി തുടങ്ങിയത്. അത് അസ്ഥിയെ തുളച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രി 11 മണിയോടെ ഏതാണ്ട് ഞങ്ങൾക്ക് ഒരു അടിയന്തര സന്ദേശം വന്നു. എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, പെട്ടെന്ന് തന്നെ അടുത്തൊരു ബങ്കറിലേക്ക് നീങ്ങാൻ നിർദ്ദേശം. നടന്നു തുടങ്ങിയപ്പോൾ കൂടെയുള്ള സൈനികൻ പറഞ്ഞു, നമുക്ക് ഇഴഞ്ഞു നീങ്ങാം. അതാണ് വന്ന നിർദ്ദേശം. ബങ്കറിലേക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാമെന്നുള്ള ഉയരത്തിൽ ഞങ്ങൾ നൂഴിനിറക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂക്ഷിക്കണം, പാമ്പടക്കം എന്തിനേയും പ്രതീക്ഷിച്ചാവണം നമ്മൾ അങ്ങോട്ട് കടക്കേണ്ടത്. അടിയന്തര ഘട്ടത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കേണ്ട ഒരു വയർലെസ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ഭാഗമായി ഒരു ചെറിയ ലൈറ്റ് അതിലുണ്ട്. ഞാനേതായാലും ഒരു പാമ്പ് വലം ഉണ്ടാവുമോ എന്ന് ഒന്ന് പരതാൻ വേണ്ടി ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള ബഡി അതിനെ തടുത്തു. അയാൾ ഒന്നും പറഞ്ഞില്ല, പക്ഷേ എല്ലാം മനസ്സിലാക്കി തരുന്നതായിരുന്നു ആ നോട്ടം. അന്ന് ഞാൻ ആ ടോർച്ച് ലൈറ്റ് തെളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെയും കൂടെയുള്ള സൈനികൻ്റെയും ജീവന് തന്നെ വലിയ വില നൽകേണ്ടി വരുമായിരുന്നു. ഏതായാലും ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മളവിടെ ചിലവിട്ടു. തണുപ്പ് ഇരച്ചു കയറിയാണ് ബങ്കറിനുള്ളിലേക്കും. കടുത്ത മൂത്രശങ്ക. പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെ എന്ന് ആംഗ്യാനുവാദം തേടിയപ്പോൾ തലയാട്ടി അയാൾ നിഷേധിച്ചു. പതുക്കെ അയാൾ പറഞ്ഞു, ഒഴിവാക്കാനാവുന്നില്ലെങ്കിൽ, ഒരു നിവൃത്തിയുമില്ലെങ്കിൽ വേണമെങ്കിൽ ബങ്കറിനുള്ളിൽ തന്നെ സാധിച്ചോളാം. പിന്നീട് പെട്രോളിംഗ് തുടരാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. നല്ല കൊടും തണുപ്പ്, നന്നായി മിന്നുന്നുണ്ട്. നമ്മൾ കാണപ്പെടാനുള്ള സാധ്യത വളരെയേറെ. അപ്പോൾ എൻ്റെ ബഡി പറഞ്ഞു, നമുക്ക് വേറെ മാർഗമില്ല ഈ പെട്രോളിംഗ് തുടരാൻ. തൽക്കാലം നമ്മൾ ഈ കുറ്റിക്കാട്ടിൽ പതുങ്ങിക്കിടക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറോളം നേരിയ മഴയും നല്ല തണുപ്പും. അതൊന്ന് മിന്നലൊന്ന് മാറിയപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിത്തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെയൊക്കെ ധൈര്യം അപ്പം ഏതാണ്ട് ചോർന്നു തുടങ്ങിയെന്ന് തന്നെ പറയാം. ഇതിനിടയിൽ പെട്ടെന്നൊരു സന്ദേശമെത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊപ്പം മറ്റൊരു പെട്രോളിംഗ് സംഘവും അവിടെ നീങ്ങുന്നുണ്ട്. എൻ്റെ ഒരു സഹമാധ്യമ പ്രവർത്തകൻ അവിടെ നിന്ന് കരയുന്നു എന്നാണ് ഈ വയർലെസ് വഴി എൻ്റെ ബഡിക്ക് വന്ന സന്ദേശം. കാരണമായി പറഞ്ഞത്, പണ്ടപ്പോഴും, അത് അദ്ദേഹം ആസാംകാരനാണ്, തൻ്റെ നാട്ടിലെ ഒരു ജ്യോത്സ്യൻ ഏതാണ്ട് 6 മാസം കഴിയുമ്പോൾ നിനക്കൊരു ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പണ്ടെന്തോ പ്രവചിച്ചിട്ടുണ്ട് അത്രേ. അത് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ആ ആപത്ത് ഇതായിരിക്കുമെന്ന് ആലോചിച്ചാണ് ഇയാൾക്ക് പെട്ടെന്ന് ഇയാൾ കരയാൻ തുടങ്ങിയത്. എൻ്റെ ബഡ്ഡിക്ക് അവൻ്റെ നിയന്ത്രണം പോയി. കൺട്രോൾ പോകുന്ന രീതിയിൽ അവൻ്റെ വായിൽ തുണി കുത്തിക്കയറ്റാൻ, അയാൾ ഹിന്ദിയിലാണ് പറയുന്നത്, മറ്റ് സൈനികനോട് നിർദ്ദേശിച്ചു. കാരണം അത് വല്ലാത്തൊരു അവഗണനയാണ്. ആരെങ്കിലും നമ്മുടെ ഒരു ഒച്ച പുറത്തേക്ക് കേട്ടാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പിഴവുകൾക്ക് വലിയ വില തന്നെ നൽകേണ്ടി വരും. അതിനാൽ അവിടെ നമ്മുടെ ജേർണലിസ്റ്റിക് അക്രഡിറ്റേഷനോ പ്രിവിലേജോ ഒന്നും പരിഗണിക്കപ്പെടില്ല. അവിടെ നമ്മളൊരു കാൽനട പടയാളിയാണ്.
ഏതായാലും ഗൗതം പോസ്റ്റിലേക്ക് തന്നെ മടങ്ങാൻ നിർദ്ദേശം വന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ, പെട്രോളിങ്ങിന് പോയപ്പോൾ, ഒരു ചെറിയ നാല, ഒരു റിവ്ലെറ്റ് കടന്നാണ് പോയത്. അപ്പോൾ നമ്മുടെ തോട്ടിലെ വെള്ളത്തിന് ഏതാണ്ട് മുട്ടളവേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ചെത്തിയപ്പം പെട്ടെന്നാണ് ആ മലനിരകളിൽ മഞ്ഞുരുകിയോ എങ്ങനെയോ വെള്ളം പെട്ടെന്ന് കൂടി വരുന്നു, മഴയും പെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. എന്തായാലും തോട്ടത്തിലെ വെള്ളത്തിന് ഞങ്ങൾ ഇറങ്ങി തുടങ്ങാൻ പോയപ്പോൾ ഏതാണ്ട് നല്ല കനം വെച്ച് മുങ്ങാവുന്ന നെഞ്ചറ്റമുള്ള ഒരവസ്ഥ എത്തിയിരിക്കുന്നു. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. കുറേ കാത്തിരുന്നപ്പോൾ കൂടെയുള്ള ബഡിക്ക് അദ്ദേഹത്തിന് ആശങ്ക. അദ്ദേഹം പറഞ്ഞു, ഇത് വേനൽക്കാലമാണ്, നേരത്തെ വെളുക്കും. നമ്മൾ വെളുത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ അത് നിയമലംഘനമാണ്. അതുകൊണ്ട് മുന്നോട്ട് നീങ്ങുക തന്നെ, വേറെ മാർഗമില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തോട് മുറിച്ച് കടന്നു. വലിയ പരുക്കില്ലാതെ ആശ്വാസത്തിനടുത്ത് ചെന്നണഞ്ഞു എന്ന തോന്നലുണ്ടായപ്പോഴാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് കാലിലേക്കൊരു പിടുത്തം. ഞാൻ നോക്കിയപ്പം ഒരു മുള്ളുവേലി പോലുള്ള ഒരു എന്തോ ഒരു സാധനം എൻ്റെ കാലിൽ ശരിക്കും ആഞ്ഞ് കുടുങ്ങിക്കിടക്കുകയാണ്. ഈ അവിടെ തീവ്രവാദികളൊക്കെ കടന്ന് വരാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. ഈ നുഴഞ്ഞുകയറ്റം തടയാൻ സൈന്യം തന്നെ പാകിയതാവാനാണ് സാധ്യത. തുറസായി അവിടെ നിൽക്കുന്നത് അപകടമായതിനാൽ ബഡി ഒരു പരിഗണനയുമില്ലാതെ എന്നെ വലിച്ചിഴച്ചു. കാലിൽ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ ട്രാപ്പിൽ നിന്ന് മോചിതനായി. അപ്പോഴേക്കും ഏതാണ്ട് സൂര്യൻ ഉയർന്നു തുടങ്ങി. ഒരു കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പം നമ്മുടെ ബഡി ടീമിലേക്കുള്ള മറ്റ് ആ സൈനികനും എൻ്റെ സഹപ്രവർത്തകനെയും സഹ ജേർണലിസ്റ്റിനെയും കാണാൻ കഴിഞ്ഞു. ഞങ്ങളെ കഥയൊക്കെ പങ്കുവെച്ച് നീങ്ങുകയാണ്. നമ്മളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സൈനികർക്ക്, ആ അതിർത്തിയിൽ ഉള്ള ഈ സൈനികർക്ക് ഒന്നിടവിട്ട രാത്രികളിൽ ചുരുങ്ങിയത്, ഇപ്പം ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എല്ലാ രാത്രികളിലും പോകേണ്ടി വരും, അവർക്ക് ഈ പെട്രോളിങ് നടത്തണം. ഇനി അഥവാ പെട്രോളിങ് ഡ്യൂട്ടി ഇല്ലാതിരുന്നാൽ തന്നെ അവിടെ മറ്റ് ഈ പെട്രോളിങ്ങിന് പോയ ടീമുകൾക്ക് നിർദ്ദേശം നൽകാനായി ഏതാണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ഒരുക്കി അവർക്ക് ഉണരേണ്ടി വരും. ഏതാണ്ട് ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് അവിടുത്തെ സൈനികർ. അതിനാൽ തന്നെ ശ്രീനഗറിനടുത്ത് ഒരു റിലാക്സേഷൻ ക്യാമ്പുണ്ട്, ഒരു ഉറക്ക ക്യാമ്പ് എന്നാണ് അവർ പറയുന്നത്. അവിടെ ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചത്തേക്ക് സൈനികരെ അങ്ങോട്ട് അയക്കുന്ന ഒരു പദവുണ്ടായിരുന്നു. നമ്മുടെ ഈ അതിർത്തി സംഘർഷങ്ങളിൽ തങ്ങളുടെ റോള് പരിഹരിക്കാൻ വളരെ പരിമിതമായ റോള് ഉള്ളൂ. അത് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടത് എന്നാണ് അവിടെ നമ്മൾ കണ്ട പല സൈനിക ഓഫീസർമാരും നമ്മളോട് സ്വകാര്യമായി പങ്കിട്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഖനിദ്രയ്ക്കായി ഈ തണുത്തുറഞ്ഞ് മിഴിച്ചിമ്മാതെ നമ്മുടെ സൈനികർ കാവലിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം എപ്പോഴും.